ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാനിപൂരി റെസിപ്പി ആയിട്ടാണ്. പക്ഷേ ആ ഒരു പൂരിൻ്റെ റെസിപ്പി ഞാൻ ഇതിലിട്ടിട്ടില്ല, ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തോട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നാണ് ഇനിയൊരു ദിവസം ഇടുക. അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ ലോങ്ങ് ആയി പോകും, അതുകൊണ്ടാട്ടോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. പക്ഷേ അതിൻ്റെ മിക്സിൻ്റെ വീഡിയോസൊക്കെ നൽകുന്നുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് ഇടേണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടീക്കാ പാനി റെഡിയാക്കി എടുക്കുക, അതായത് നല്ല സ്പൈസി ആയിട്ടുള്ള പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ വലിയ ചാറിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു മെഷറിൽ തന്നെ കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയില ഈ ഒരു മല്ലിയിലിനേക്കാളും കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരുപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ പുതിനയില കൂടുതൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തീക്കാപ്പാനിയുടെ കളർ അങ്ങ് ഡാർക്കായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് സെയിമാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ അങ്ങ് നല്ലപോലെ തന്നെ ഫൈനായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ ഈ ഒരു വെള്ളത്തിന് സെപ്പറേറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്ന ഒരു മിക്സി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് സെപ്പറേറ്റാക്കി എടുക്കാം. പിന്നെ നിങ്ങളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കരുത്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലപോലെ തന്നെ അരിച്ചെടുത്ത് ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ തന്നെ സെപ്പറേറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം വരുന്ന നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ടേസ്റ്റൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്കിന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ടീക്കാ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിപൂരിക്കുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള പൊട്ടേച്ച് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചെറുപയർ നല്ലപോലെ തന്നെ വേവിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ചെറുപയർക്ക് വേറെ നമ്മുടെ കറുത്ത കടല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇല്ല, ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതേസമയം നിങ്ങൾക്ക് സവാള വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു മുളക് ചെറുതായി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് ചേർത്ത് കൊടുക്കാറില്ല, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതുപോലെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീക്കാ പാനിയും അതിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള കഠാ മിഠാ പാനി റെഡിയാക്കി എടുക്കാം, അഥവാ നല്ല പുളിപ്പും മധുരവും എരിവും ഉള്ള നമ്മുടെ പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് നല്ല അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ തന്നെ ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു 2 ചെറിയ കഷ്ണം വെല്ല നല്ലപോലെ തന്നെ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായി ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പുളിയും എരിവും കുറച്ച് മധുരവും ആണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ നമ്മുടെ ടീക്കാ പാനിക്ക് എടുത്ത അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഈ ഒരു കട്ടാമിട്ട പാനിക്കും എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മധുരവും എരിവും നല്ല പുളിയും ഉള്ള നമ്മുടെ കട്ടാമിട്ട പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പാനിപൂരിക്കുള്ള പൂരി ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ റെഡിമെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വെച്ചും. അപ്പോൾ അത് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ഇടാം കേട്ടോ, സെപ്പറേറ്റ് ആക്കി ഇടാം. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കളർ മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനെ മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപൂരിയും കട്ടാമിട്ട പാനിയും ടീക്കാ പാനിയും അതിനുള്ള മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കഴിക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പൂരിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോൻ്റെ മിക്സ് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ കട്ടാമിട്ട പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ടീക്കാ പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടീക്കാ പാനിയിലേക്ക് കുറച്ച് പൂന്തി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു വീഡിയോയായി വീണ്ടും കാണാം. Until then, bye-bye.